ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മുന്തിരിങ്ങ അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 2.5 കപ്പ് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടായിരിക്കും പച്ചമുന്തിരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുരില്ലാത്ത മുന്തിരിയാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വിട്ട്, അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉലുവയാണ്. അപ്പോൾ 2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ കൂടി പോയത് കയ്പ്പ് വരും. അപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വലിയ വെളുത്തുള്ളിയാണ്. അതുകൊണ്ട് 1/8 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ ചെറിയ കഷ്ണമായിട്ട് ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി പച്ചമുളകാണ്. അപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 പച്ചമുളകും കൂടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളിടുന്നത് എരിവുള്ള മുളക് കൂടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് ടൈം ഇത് ഇളക്കി കൊടുക്കണ്ട, മസാല കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഒരു 1/2 കപ്പോളം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ്, സുർക്ക. അപ്പോൾ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് സുർക്കയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാർന്ന് എടുത്തിട്ടുള്ള മുന്തിരിയാണിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുന്തിരിയിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. കഴുകിയ ശേഷം വെള്ളം വാരാനായിട്ട് വെക്കുക. എന്നിട്ട് ടിഷ്യൂ വെച്ചിട്ട് വേണമെങ്കിൽ നല്ലപോലെ തുടച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചമുന്തിരി കുരുല്ലാത്തതാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട. പക്ഷേ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ആ എല്ലാ ടേസ്റ്റും കൂടെ ഒന്ന് ബാലൻസ് ആയി കിട്ടും. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ആ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ലൊരു അച്ചാറിൻ്റെ ഒരു മണം വരുന്നത്. അപ്പോൾ എത്രയേ ഉള്ളൂ, നമുക്കിനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.